നമസ്കാരം, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ പ്രേക്ഷകർക്കും നമ്മുടെ പുതിരുളിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഒരു വള്ളിക്കുരുക്കുകൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ അനൗൺസ്മെന്റുകൾ നടക്കാതെ ഇരിക്കും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന 70-80% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ജെവി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രാൻസ്ഫർ വിൻഡോ തുറക്കുകയും അതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ആദ്യ വിദേശ സൈനിങ് ആയിരുന്നു മൊറോക്കൻ താരമായിട്ടുള്ള നോഹ സദയ്. പക്ഷേ ഇതുവരെയായിട്ടും അതിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടില്ല. സൈനിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ട് യുവതാരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്നു. ഇതിനൊക്കെ ഇടയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ടീമിൽ ഒരു പ്രശ്നമുണ്ട്. അതായത്, പഴയ ടെക്നിക്കൽ മീഡിയ ടീമിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുകയാണ്. എന്നതുകൊണ്ട് തന്നെ അവരുടെ നിലവിലെ പോസ്റ്റർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിൽ കൂടി അവരെ കൊണ്ട് കഴിയുന്നത് വിധം വൈകിട്ടാണെങ്കിലും ബർത്ത്ഡേ പോസ്റ്റുകളൊക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നിലവിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ, ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളാണ് അവർ നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അന്വേഷിച്ചെടുത്തോളം ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഒരു മീഡിയ ടീമുമായിട്ട് കരാറിലെത്തിയതായിരുന്നു. അതിനുശേഷമാണ് അതിൽ നിന്നും പിന്മാറി മറ്റൊരു മീഡിയ ടീമിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ മീഡിയ ടീമുമായി കരാറിലെത്തുന്നത് വരെ ബ്ലാസ്റ്റേഴ്സ് എഡിറ്റിംഗ് വർക്കൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിദേശ സൈനിങ് വരുമ്പോൾ നമ്മുടെ മീഡിയ ടീം അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ടത് അതിപ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു മീഡിയ ടീമുമായി കരാറിലെത്തിയതിനു ശേഷം മാത്രമേ വിദേശ താരത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ എന്നാലും എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി വരുമ്പോഴത്തേക്കും ബൈ.